ഫ്രണ്ട്സ് വെൽക്കം ടു കുട്ടിവേഴ്സ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഗുഹയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല ഇന്ന് നമ്മൾ ഫുള്ള് ഗുഹയിൽ തന്നെയായിരിക്കും പിന്നെ ഈ ഒരു സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ശോകമായിട്ട് തോന്നുന്നുണ്ടാവും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് പിള്ളേരുടെ ഗെയിമാണ് കുട്ടികൾ കളിക്കുന്ന ഗെയിമാണ് അപ്പോൾ നമുക്ക് ഈ സ്ഥലം മൊത്തം ഒന്ന് ചേഞ്ച് ചെയ്യണം എല്ലാ സ്ഥലവും ഒന്ന് കുറച്ചും കൂടി ഭംഗിയാക്കണം അപ്പോൾ നമുക്ക് അത് അടിപൊളിയാക്കാം 1 2 3 ഓക്കെ ഇപ്പോൾ നമ്മൾ ആ സ്ഥലം നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ ഏറ്റവും വലിയ വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹിഹി നിങ്ങൾ ഈ വെള്ളം നോക്കൂ ആദ്യം എങ്ങനത്തെ വെള്ളമായിരുന്നു ഇപ്പോഴത്തെ വെള്ളം നോക്കൂ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒറിജിനൽ വെള്ളം ഈ വെള്ളം കണ്ട് ആരെങ്കിലും പറയുമോ കാർട്ടൂണാണ് മാറിക്കളോ ഇതാണ് വെള്ളം ഇതായിരിക്കണം വെള്ളം അത് മാത്രമല്ല നിങ്ങൾ ഫുള്ള് സ്ഥലമൊക്കെ നോക്കി ആ മേഘങ്ങൾ കണ്ടോ പെട്ടി പോലെ ഇരുന്ന മേഘങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വേറെ ഡിഫറെൻറ്റ് മേഘങ്ങൾ എൻ്റെ ദൈവമേ ഇതാണ് അടിപൊളി ഇങ്ങനെ ആയിരിക്കണം ഗെയിം ഫുള്ളി മേഘം നോക്കുക എന്തോ ഒറിജിനൽ ഒറിജിനൽ ആ ഒരു യെസ് നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് ഈ നിഴല് കണ്ടോ ഇതൊക്കെ ആദ്യത്തിയിൽ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഈ നിഴലൊക്കെ ഇതാണ് ഒറിജിനാലിറ്റി ഇതാണ് വേണ്ടത് സോ നമ്മളിങ്ങനെ വെയിലത്തൂടിയൊക്കെ ഓടുന്നുണ്ടെങ്കിൽ നമ്മുടെ നിഴല് വരൂലേ ഇതാ ഇതിൽ നിഴലുണ്ട് മറ്റേതിലും നിഴലില്ല ഇതാ ചെടിയുടെ ഒക്കെ നിഴല് കണ്ടോ നല്ല രസമല്ലേ അപ്പം നമ്മൾ ഫുള്ള് ഗെയിം അങ്ങോട്ട് ചേഞ്ച് ആക്കി ഫുള്ള് ആ സൂര്യനെ കണ്ടോ പെട്ടി പോലെ സൂര്യനാണ് റൗണ്ട് സൂര്യൻ അപ്പം നമുക്ക് വേഗം തന്നെ പറഞ്ഞ് 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 അലമ്പാക്കുന്നില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫുൾ ഈ ഗുഹയിൽ കണ്ടോ നിങ്ങൾ നിഴല് എന്ത് ഒറിജിനാലിറ്റി ആണെന്ന് നോക്കൂ അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് അയൺ കിട്ടുമെന്ന് നോക്കണം നമ്മളതിൽ അയൺ ഒട്ടും തന്നെ ഇല്ല സത്യം പറയണം ഒരു അയൺ പോലും നമുക്ക് ഇതുവരെ എടുത്തിട്ടില്ല നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് അയൺ കിട്ടുമെന്ന് നോക്കണം അതിൻ്റെ കൂടെ കുറച്ച് കോളും ഒക്കെ വേണം അപ്പം നമ്മൾ ടോർച്ചൊക്കെ പിടിച്ചാട്ടെ പോകുന്നു കാരണം ഈ ഇരുട്ടത്ത് ഫുള്ള് ഇരുട്ടായിരിക്കുമല്ലോ അയ്യോ എൻഡർമാൻ ഞാൻ അന്ന് രാത്രി എൻഡർമാൻ രണ്ട് എൻഡർമാൻ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്കാൻ പാടില്ല നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ശല്യം ചെയ്യും അപ്പോൾ നമ്മൾ എന്തിനാണ് അവരെ നോക്കുന്നത് നമ്മളതിനെ നോക്കുന്നത് ഇവിടെ വെള്ളം വെള്ളച്ചാട്ടോ അയൺ നാല് ഒന്ന് രണ്ട് നാല് അയൺ ഉണ്ട് കേട്ടോ അപ്പോൾ എൻഡർമാൻ അയൺ തന്നെ അല്ലേ ഈ വെളിച്ചമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് അയൺ എടുക്കാൻ വേഗം തന്നെ അയ്യോ ഇവിടെ കുറേ അയൺ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് റിസോഴ്സസ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള മൊത്തം ഇതിനകത്ത് ഉണ്ടാവും എല്ലാ സാധനത്തിനും ഈ ഡയമണ്ടൊക്കെ എവിടെ ആയിരിക്കുന്നാവോ അപ്പോൾ ഫുള്ള് അയണും നമുക്കെടുക്കാം ഒരു അയൺ പോലും പാഴാക്കിയത് അയണൊക്കെ എവിടെ കണ്ടാലും എടുത്തോളണം നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ അയണൊക്കെ അപ്പോൾ അയ്യോ നമ്മളത് പൊട്ടിച്ചപ്പോൾ നിങ്ങളത് കണ്ടോ വേറൊരു സ്ഥലത്തെത്തി അവിടെ ഒരു കോള് ഞാൻ കാണുന്നു ഇത്തരം സ്ഥലത്ത് വരുമ്പോൾ നമ്മളൊന്ന് നോക്കണം ബിക്കോസ് ഒരു എൻഡർമാൻ്റെ പൊടി ഞാൻ കണ്ടല്ലോ എൻ്റെ ബാക്കിൽ ഉണ്ടോ എന്തോ ദാ ഓ മൈ ഗോഡ് സ്കെലിട്ടൺ അയ്യോ ഓടരുത് നമ്മൾ തളരാൻ പാടില്ല നമ്മൾ അവരെ കൊല്ലണം നമ്മൾ എയിമാണ് ഇന്നത്തെ ഇതെന്ത് സാധന സ്പൈഡർ ഓ ഇതാണ് ഇവന്റെ പ്രശ്നം അമ്പയും നേരിട്ട് വാടാ ചത്തു നമ്മുടെ സ്കെലിട്ടനെ നമ്മൾ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഇതിനൊക്കെ കണ്ട് നമ്മൾ ഓടിയതാണ് ഫ്രണ്ട്സ് എൻഡർമാൻ അവിടെ എൻഡർമാൻ്റെ പണിയെടുക്കട്ടെ ഇത് ഒരു അമ്പ് തറച്ചിരിക്കുന്നുണ്ടോ നമ്മളെ മേലിൽ കൊള്ളേണ്ട സാധനമായിരുന്നു അത് പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല നമ്മൾ രക്ഷപ്പെട്ടു ഫ്രണ്ട്സ് ഇതാ വേറൊരു അയൺ അപ്പോൾ അയണൊക്കെ നമുക്ക് എടുക്കണം ഒരുപാട് അയൺ ഇന്ന് എന്തായാലും നമുക്ക് അയൺ കളക്ട് ചെയ്യണം മൊത്തം
നമ്മുടെ ചെസ്റ്റ് മൊത്തം അയണായിരിക്കണം. കൂടെ എക്സ്ട്രാ ബോണസ് വല്ല വല്ല ഡയമണ്ടോ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. ഗോൾഡോ ഡയമണ്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം നമ്മൾ സ്കെലിട്ടനെ കൊന്നു, ഞാൻ മണ്ടൻ സോമ്പി എന്തായാലും ഇവിടെ ഉണ്ടാവും. നമുക്ക് അതിനെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഫ്രണ്ട്സ്. ആ രണ്ട് എല്ല് കണ്ടോ നിങ്ങൾ, രണ്ട് എല്ല്, സ്കെലിട്ടൻ്റെ എല്ലാണത്. ഈ എൻഡർമാൻ ഇതിൻ്റെ ഉള്ളിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എൻഡർമാൻ പാവമാണ്, പക്ഷെ നമ്മൾ നോക്കാൻ പാടില്ല. നോക്കിയാലാണ് ആൾക്ക് ദേഷ്യം വരും. വേഗം പോവാം. എന്താ വീണ്ടും കുറേ ആയി. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഫുൾ അയൺ കൊടുക്കണം. ഇപ്പൊ തന്നെ കൊറേ അയൺ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അയ്യ അവിടെ ഒരു എൻഡർമാൻ. അടുത്തൂടി പോയി നോക്കാല്ലേ. മാറിയേട്ടാ, ഓയ്യോ, എൻഡർമാൻ്റെ അടുത്തൂടി കേട്ടോ നമ്മൾ പോയത്. പക്ഷെ അയാൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്തിനാ എത്ര പ്രശ്നമല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു. എൻഡർമാൻ നിറച്ച് എൻഡർമാൻ ആണ് ഇവിടെ. ഞാൻ വിചാരിച്ച ഫുള്ള് സോമ്പി ആയിരിക്കുന്നതാണ് കേട്ടോ. അയ്യോ, അവര് രണ്ടു പേരുണ്ട്. എൻഡർമാനെ വരെ കൊല്ലും ഞാൻ, എനിക്ക് അത്രയ്ക്ക് ധൈര്യമാണ്. എൻഡർമാനെ പാവായി, എൻഡർമാനെ ഞാൻ കൊന്നു. ഓ മൈ ഗോഡ്, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഫ്രണ്ട്സ് കൊല്ലാൻ പറ്റുന്നു. സോമ്പിയല്ല, എനിക്ക് എൻഡർമാനെ വരെ കൊല്ലാൻ ധൈര്യം ഉള്ളവളാണ് ഇനി ഞാൻ. അടുത്ത എൻഡർമാൻ വാ 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 ആ ഇതിനിങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് എൻഡർമാനെ കൊല്ലുമ്പോൾ കൊല്ലണമെങ്കിൽ ആദ്യം നമ്മൾ മുകളിലൊരു ഷെൽട്ടർ ഒക്കെ ഉണ്ടാക്കി. അത് അത് എമറാൾഡ് അല്ലേ? അത് അല്ലേ എൻഡർ പേൾ? എമറാൾഡ് അല്ല കേട്ടോ ഫ്രണ്ട്സ്, അത് എൻഡർ പേൾ ആണ്. അതൊക്കെ എന്താണെന്നാവോ, എൻഡർ പേൾ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്താ സാധനം? അടുത്ത എൻഡർമാൻ, നമുക്ക് എൻഡർമാനെ കൊല്ലാം. പാവല്ലേ, രണ്ടെണ്ണത്തിനും ഇനി കൊല്ലണോ? കാരണം ഇവരൊന്നും പാവമാണെങ്കിലും കൂടി അത്ര നല്ല ആൾക്കാരൊന്നുമില്ല. അടുത്തത് ആ നമ്മളിത് ഉണ്ടാക്കിയതിൻ്റെ കാര്യം നിങ്ങൾക്കപ്പോൾ മനസ്സിലായിട്ടുള്ളതിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലായി. അതാണ് എൻഡർമാൻ, അടുത്ത എൻഡർമാൻ. പാവത്തിന് കുറച്ച് പൊക്കം കൂടിപ്പോയി, അതാണ്. അയ്യോ കൊല്ലു 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 ചാവടോ. യെസ്, അടുത്ത് ഇപ്പം കിട്ടിയില്ലേ? ഒരെണ്ണത്തിന് കൊന്നാൽ മാത്രം കിട്ടുള്ളൂ അത്. അത് ശരിയല്ല, എല്ലാത്തിനും കൊല്ലുമ്പോഴും കിട്ടും. അപ്പൊ നമുക്ക് അയൺ എടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ മൂന്ന് എൻഡർമാനെയാണ് കൊന്നിരിക്കുന്നത്. മൂന്നെണ്ണത്തിനെ, മൂന്ന് എൻഡർമാൻ ഇവിടെ വെള്ളമുണ്ട്. ഞാൻ ഇവിടെ സാധനത്തിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, നമുക്ക് മോളി പോവാം. ഓ മൈ ഗോഡ്, എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ്. അയ്യോ വരുമോ? കണ്ടോ ഇനി എന്നെ? ക്രീപ്പർ, ക്രീപ്പർ. അയ്യോ കണ്ടു 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 കണ്ടു. അയ്യോ എന്നെയും കൊല്ലണോ? കൊല്ലാൻ എനിക്ക് പറ്റൂല. ഞാൻ കൊല്ലു, ഞാൻ കൊല്ലു, ഞാൻ കൊന്നിരിക്കും. ഇല്ല ഇന്ന് എന്തായി എല്ലാത്തിനും കൊല്ലു കൊല്ലു കൊല്ലു. അയ്യോ കൊല്ലു 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 കൊല്ലു. ഈശ്വര, അയ്യോ പൊടി പോയി. യെസ് ഫ്രണ്ട്സ്, ധീരതക്കുള്ള പുരസ്കാരം ഇന്ന് ഈ സ്ത്രീക്കുട്ടിക്കാണ് കിട്ടാൻ പോകുന്ന. ഫ്രണ്ട്സ്, ഞാൻ ക്രീപ്പറെ കൊന്നു ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ഒരു ചെറിയ ധൈര്യമൊക്കെ വരുന്നുണ്ട് നമുക്ക്. ഇനി എല്ലാത്തിനും കൊല്ലാം. ഇനി ക്രീപ്പറൊക്കെ എന്ത് അല്ലേ, ഒരാളെയും വെറുതെ വിടരുത്. നമുക്കിത് ഫുള്ള് ക്രീപ്പറും സോംബിയും ഒക്കെ ഫ്രീ ആക്കിയിട്ട് നമുക്കിത് ഗ്രാമവാസികൾക്ക് വേണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ള് കുറേ, ഇപ്പം അത്യാവശ്യം കുറേ ഒരു 29 അയണൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അയൺ കൊണ്ടുപോയിട്ട് ബാക്കി വെപ്പൻസ് ഒക്കെ ഉണ്ടാക്കണം. കാരണം അയൺ ഉണ്ടെങ്കിൽ നമുക്ക് മൈൻ ചെയ്ത് ഡയമണ്ടൊക്കെ കിട്ടണമെങ്കിൽ അയൺ വേണം തോന്നുന്നുണ്ട്. അപ്പോൾ അയൺ ആണെങ്കിൽ കുറച്ചുകൂടി കല്ലിൻ്റെ പിക്കാക്സിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളാണ് അയണിൻ്റെ പിക്കാക്സ്. അപ്പോൾ നമുക്ക് അയണിൻ്റെ പിക്കാക്സ്. ഓ മൈ ഗോഡ്, രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും ഇവിടെ സോംബി മസ്റ്റായിട്ട്, ഒരു സോംബിനെങ്കിലും എനിക്ക് കൊല്ലണം. അന്ന് ഞാൻ സോംബിനെ കണ്ട് ഓടിയതാണ്, ഇന്ന് എനിക്ക് കൊല്ലണം. വാടാ
ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഈ സാധനത്തിനെ കണ്ട് ഓടാൻ പാടില്ല. സോംബിയൊക്കെ ശരിക്കും ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്തപ്പോ രാത്രി കാണുന്നത് ഭംഗി. നമ്മുടെ നേതാവ് നമ്മളൊരു ക്രീപ്പറെ ഒക്കെ കൊണ്ട് പരിചയമുള്ളതാണ്, വേണേ കൊല്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും കൊല്ലൂല, ഇടക്കൊക്കെ നമുക്ക് വേഗം തന്നെ അയൺ എടുത്തിട്ട് കുറച്ച് കോള് ചെസ്റ്റിലുണ്ട്, നമുക്ക് ചെസ്റ്റിലുണ്ടോ നോക്കാം. ഫർണസിലൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കുറച്ച് കോളയ്യോ, അയണിൻ്റെ കൂടെ കുറച്ച് കോളും കൂടി എടുക്കാം. ഞാൻ നമുക്ക് ആരും ഓർത്തില്ല, പക്ഷെ കുഴപ്പമില്ല, ഉള്ള അയൺ വെച്ച് നമുക്ക് ഒരു രണ്ട് ഒരു വിക്കാക്സ് ഒക്കെ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മൾ അയണിൻ്റെ ഒക്കെ വലിയ റിസോഴ്സ് ഉള്ളിടത്തേക്കല്ലേ പോകുന്നത്, കോളൊക്കെ ഉള്ളത്. നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള ആവശ്യത്തിൽ കൂടുതൽ കളക്ട് ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ അയണൊക്കെ എടുത്ത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് അയൺ, ഒരു സെറ്റ് അയൺ ഫുള്ള് നമ്മൾ ആക്കിയിട്ടുണ്ട്. 14 അയൺ നമുക്ക് കിട്ടി, ഇവിടെ 13 രണ്ടെണ്ണം കൂടി ഉള്ളൂ, അതുകൂടെ അവിടെ അല്ലേ. അപ്പോൾ നമുക്ക് അപ്പോൾ ടോട്ടൽ എത്ര എണ്ണ ഉണ്ട്? 13, 14. ഓ, പുറത്ത് ഫുള്ള് ക്രീപ്പറാണ് ഫ്രണ്ട്സ്, ക്രീപ്പർ. ആ സോംബിയ, നിങ്ങൾ ആകാശം കണ്ടോ? അയ്യോ, വെള്ളം കണ്ടോ? എൻ്റെ ദൈവമേ, ആദ്യത്തെ വെള്ളം. ഞാൻ ശരിക്ക് ഫസ്റ്റിലത്തെ ആ ഒരു ഗെയിമിൻ്റെ ഫുള്ളിൽ ഞാനിങ്ങനെ ആ വെള്ളമൊന്നും അധികം നോക്കിയിട്ടില്ല, നമുക്ക് അത്ര ശ്രദ്ധിക്കാൻ തോന്നിയിട്ടില്ല വെള്ളമൊന്നും കണ്ടു. പക്ഷെ ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും, എന്തൊരു അടിപൊളിയൊരു സംഭവമാണ്. ശരി, സംഭവമല്ല, അടിപൊളി സ്ഥലമാണ്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഉറങ്ങാണ്ട് രാവിലെയായി. അയ്യോ, ദാ സോംബിയൊക്കെ കത്തുന്നത്. ഈ ക്രീപ്പർ അവിടെ നിൽക്കുന്ന നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഇറങ്ങിയ പണി കിട്ടും, ഈ വാടക വീട് പൊളിയും. പക്ഷെ നമുക്ക് ഇറങ്ങണം, നമ്മളങ്ങനെ ഇറങ്ങാതിരിക്കരുത്. ക്രീപ്പർ നമ്മളെ കണ്ടു, ഇപ്പൊ ഒരു പുറകെ ഉണ്ടാവും. ഇപ്പൊ ക്രീപ്പറിനൊന്നും എനിക്ക് പേടിയില്ല ഫ്രണ്ട്സ്. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഒരു ക്രീപ്പറിനെ ഓൾറെഡി കൊന്നില്ലേ, ഇനി എന്ത് പേടിക്കാൻ? ബാടോ. ഓ, എങ്കിലും ചെറിയൊരു പേടി അവിടേക്കും ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. വാ മോനെ, വാ. രാവിലെ തന്നെ ക്രീപ്പറിന്റെ കൊലപാതകം. ആ മിന്നുന്നത് കണ്ടോ? യെസ്, ക്രീപ്പർ പോയി. എന്തോ സംഭവം, പൊടി ഗൺ പൗഡർ ആണെന്ന് തോന്നുന്നു അല്ലെ? യെസ്, ഗൺ പൗഡർ കണ്ടറിയാം. അപ്പോൾ നമ്മളെ അടുത്ത് ഇപ്പോ എത്ര അയൺ ഉണ്ട്? 29 അയൺ. വെള്ളം നോക്കൂ, വെള്ളം നോക്കൂ. നമ്മളിപ്പോ വാട്ടർഫോളിലാണുള്ളത്, ഗ്രാമവാസികളുടെ വാട്ടർഫോൾ. നമ്മൾ നിഴൽ കണ്ടോ? വാവ്, ശരിക്ക് ആദ്യമേ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. എന്നാലേ നമ്മള് ഗ്രാമീൻ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ വെള്ളത്തിലെ, കാരണം എനിക്ക് ഇറങ്ങാൻ തോന്നിയിട്ടില്ല ഇതുവരെ. എന്താ സാധനം? നീരാളി. ഹായ്, പാവം, മുഖത്ത് ഭയങ്കര വിഷാദം. അപ്പോ ഞാൻ, എനിക്ക് ഇതുവരെ നീന്താൻ തോന്നിയിട്ടില്ല വെള്ളത്തിൽ ഇറങ്ങാതെ, കാരണം ആ വെള്ളമൊക്കെ കണ്ടിരുന്നു, നമുക്ക് ഒരു വെള്ളം ഒന്നും ഫീൽ ആവുന്നില്ല. പക്ഷേ ഇത് കണ്ട ആർക്കും നീന്താൻ തോന്നും. ഹായ്, കൊള്ളാം, അടിപൊളി അടിപൊളി. നമുക്കൊരു ബോട്ടൊക്കെ ഉണ്ടാക്കണം, ഇപ്പൊ നീന്തി നീന്തി പോണം. അപ്പോ ഇത് മാത്രല്ല, ഇതൊക്കെ ചെറുത്, ഇതിലും വേറെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എന്റെ കമ്പ്യൂട്ടറിൽ താങ്ങൂല, പക്ഷെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. ആ, അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ അസംഭവം. നിങ്ങൾ കണ്ടോ ഈ ഇങ്ങനെ മഞ്ഞി മഞ്ഞൊക്കെ വരുന്ന കണ്ടോ? അതിന്റെ പ്രശ്നം ഭയങ്കര ലാഗാണിത് കളിക്ക്. ഇപ്പൊ ഈ വെള്ളം കണ്ടോ നിങ്ങൾ? ഇതാണ് നേരത്തെ കണ്ട നമുക്ക് ഒറിജിനൽ ആയിട്ട് തോന്നുമെങ്കിലും, പക്ഷെ ഇതാണ് കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നുന്നത് മറ്റേതിനേക്കാളും. കണ്ടോ ആ ഒരു ഷെയ്ഡ് കണ്ടോ വെള്ളത്തിൻ്റെ? ഒറിജിനൽ വാട്ടറിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ഇല്ലേ? പിന്നെ അതിൻ്റെ ആ ഒരു ആ ഡെസേർട്ട് ടെമ്പിളും ആ ഡെസേർട്ടിൻ്റെ ഒക്കെ ഫുള്ള് ഒരു ഷെയ്ഡ് നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കാണാം, റിഫ്ലക്ഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതാണ് ഒറിജിനാലിറ്റി. പക്ഷേ നമുക്കിതിട്ട് കളിക്കാൻ പറ്റൂല, എൻ്റെ കമ്പ്യൂട്ടർ താങ്ങൂല. ഇനി നമുക്ക് ഇങ്ങനെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ആക്കിയിട്ട് ഇതൊക്കെ ഇട്ട് കളിക്കാം. പൂക്കളൊക്കെ ആടുന്നത് കണ്ടോ? എന്ത് ഭംഗിയാ നോക്കൂ, ഇങ്ങനെ പൂവാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹായ്, ഇതൊക്കെ ഇട്ട് കളിക്കാനും വേണം യോഗം. നമുക്ക് ഇതിട്ടേ കളിക്കാൻ പറ്റുള്ളൂ, മറ്റേതൊന്നിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ സംഭവം കൂടി ഉണ്ട്, നമുക്ക് അതുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് ഒരു കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്ക്.
ആ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. ഇത് എൻഡർമാൻ്റെ സ്ഥലം പോലെയില്ലേ, ഫുള്ള് പിങ്ക് ഷെയ്ഡ്. അയ്യോ ഒരു പൂ. ആ ഇതിൽ മൊത്തം ഇത് ഒറിജിനാലിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് അത്രേ ഉള്ളൂ. പക്ഷേ ഡെസേർട്ട് ടെമ്പിളൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല രസമുണ്ട് കാണാൻ. ആദ്യത്തെക്കാളും കുറച്ച് ഒരു കളർഫുൾ വീടൊക്കെ കണ്ടില്ലേ, പിങ്ക് ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡിലാണ് മൊത്തം. ഇതൊരു എൻഡർമാൻ്റെ സ്ഥലം എന്ന് വേണേൽ നമുക്ക് പറയാം, കണ്ടങ്ങനൊക്കെ തോന്നും. കാരണം എൻഡർമാൻ്റെ കണ്ണ് ആ മാലയൊക്കെ ദൂരെയുള്ള മാലയൊക്കെ വയലറ്റ് ഷെയ്ഡിൽ. ഇതൊന്നും ഒറിജിനാലിറ്റി അല്ല, ബട്ട് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് കളിക്കുമ്പോൾ വെള്ളമൊക്കെ ഇന്ന് ക്രിസ്റ്റൽ പോലെ ഉണ്ട് എൻ്റെ അമ്മ. പക്ഷേ വെള്ളമായിട്ടും തോന്നില്ല. ഇതിലും ബെറ്റർ നമ്മൾ രണ്ടാമത് കാണിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് കളിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ മറ്റേ സ്ഥലം തന്നെ മതി, ഇതൊന്നും വേണ്ട പോട്ടെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ മതി, ഞാൻ കുറച്ച് മൈൻഡ് ചെയ്തിട്ട് വരാം. വെള്ളമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ, കോളൊക്കെ കുറേ ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഒക്കെ വല്ല കിട്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മൈനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കുറേ അയണും കോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗോൾഡൊക്കെ കണ്ട്, പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അയൺ പിക്കാക്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മൾ ചെയ്തു, അതുകൊണ്ട് നമുക്കതൊന്നും കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും പോയിട്ട് എടുക്കണം. ഇത് കുറേ സ്കെലിട്ടണും സ്പൈഡറൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ അറ്റാക്ക് ചെയ്യാൻ വരും, നമ്മളൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നേരെ പോകാം, നമുക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. നമ്മുടെ ഇന്ന് ഒരുപാട് പേരെ നമ്മൾ കൊന്നു. ഓ, ഒരു കൂട്ടം സോംബികൾ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു അതിനെ കൊല്ലാനുള്ളൊന്നും തോന്നുന്നില്ല. നമുക്ക് വേഗം വീട്ടിൽ പോകണം. ഇവരിത് ഫുൾ അറ്റാക്ക് മോഡിലാണ്. ഈശ്വര, നമുക്ക് വേഗം തന്നെ പോവാം. ഒരു സ്പൈഡർ അവിടെ ഇരുന്നില്ല. ഓക്കെ, വീട് എവിടെ? ഇവരിതെന്താണ് പുറകെ തന്നെ ഉണ്ടല്ലോ മൊത്തം. അയ്യോ, ഇത് ഫുള്ള് നമ്മളെ ലോക്ക് ചെയ്തു, ലോക്ക് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാണ്ടോ ഈശ്വര, ഇരിക്കുന്നു കിടന്ന് ഉറങ്ങിക്കൂടെ. ശേ, നമുക്ക് വേഗം വീട്ടിൽ പോവാം. നമ്മൾ അവരൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് വേറെ വീട്ടിൽ പോവാം. അവർക്ക് അറിയില്ല അവരെ നേതാക്കളൊക്കെ കൊന്നിട്ടാണ് നമ്മൾ വരുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് 47 അയൺ കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യം, അത് മതി, കുഴപ്പമില്ല. ഇനി നമുക്ക് പോയി എടുത്താൽ പോരെ, അവിടെ തന്നെ ഉണ്ടല്ലോ. നമുക്ക് കിടന്നുറങ്ങാം വേഗം. ഓക്കേ, അയ്യോ സോംബി, അവരാരൊക്കെ അടുത്തുള്ളൂ, നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇവരിത് ഗോലൻ ചേട്ടൻ എവിടെ പോയി? ആളുണ്ടേ, പ്രശ്നമില്ല, നോക്കട്ടെ. ആ അവിടെ ഒരു സോംബി, വെറുതെ അല്ല നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സോംബി. അവിടെ ഉണ്ടോ? പോയി തോന്നുന്നു. നമുക്ക് പോയി കിടന്നുറങ്ങാം. ഓക്കെ ചേട്ടാ മാറൂ, ഞാൻ ഉറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ് വില്ലേജേഴ്സ്. അയാളും നോക്കിക്ക. ഓക്കെ, രാവിലെ മാറ്റി മാറി 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 മാറി. അപ്പോൾ ദാസോമ്പികൾ സ്കെലിട്ടൻ ചേട്ടന്മാരെല്ലാം കത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ക്രീപ്പ്. അയ്യോ, അയാൾ ഓടി. ഓക്കെ, അയ്യോ വെള്ളം, വെള്ളം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എല്ലാവരും അത് ചെയ്യണം. നിങ്ങൾ എന്താ അതാരും ചെയ്യാത്തത്? എല്ലാവരും ചെയ്യൂ പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാണ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പിന്നെ ബെല്ലൈക്കൻ. ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞില്ലേ, അടിച്ച് പൊട്ടിക്കി. ബൈ.